നമസ്കാരം. ഇതിൽ പരം ഒരു അഭിമാനം ഒരു ഭാരതീയന് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ ഈ പറയുന്നത് അന്തം കമ്മികളോടല്ല, അതായത് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ചൈനയിൽ കൂറ് കാണിക്കുന്ന അന്തം കമ്മികളോടായിട്ടല്ല, ഇന്ത്യയിലെ ഭാരതത്തിനെ സ്നേഹിക്കുന്ന, ഭാരതത്തിൻ്റെ മണ്ണിൽ വിശ്വസിക്കുന്ന, ചവിട്ടി നിൽക്കുന്ന ഭാരതീയർക്ക് ഇന്ന് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് കടൽ തൊടാൻ ഒരുങ്ങുകയാണ്. കുറേ വർഷത്തെ കാത്തിരിപ്പ്, ഒരുപാട് ആളുകളുടെ പ്രയത്നം, വിയർപ്പ്, കഷ്ടപ്പാട് എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ ഫലം കാണാൻ പോവുകയാണ്. ഏറിയാൽ 1 അല്ലെങ്കിൽ 2 വർഷത്തിനൊടുവിൽ തന്നെ INS വിക്രാന്ത് കടൽ തൊടാനായിട്ട് പോകുന്നു. രാജ്യത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണിത്. യുദ്ധക്കപ്പലിൻ്റെ പുരോഗതി വിലയിരുത്താനായി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഇന്നലെ കൊച്ചിയിലെത്തി, ഇന്ന് സന്ദർശിക്കുകയും ചെയ്തു. ഇതിൽ പരം അഭിമാനം എന്താണുള്ളത്? കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ, നടപടികൾ എല്ലാം തന്നെ വേഗതയിലേറി മുന്നോട്ട് പോകുമ്പോൾ INS വിക്രാന്ത് കൊച്ചിയിൽ പടുത്തുയർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയറി കയറി വരുമ്പോൾ കടൽ തൊടാനായി വിക്രാന്ത് തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യക്ക് അഭിമാനിക്കാം, ഭാരതത്തിലെ 130 കോടി ജനങ്ങൾക്കും അഭിമാനിക്കാൻ കഴിയുന്നതാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നിർമ്മിച്ചതാണ് ഈ വിമാനവാഹിനി കപ്പൽ. ഇതിൻ്റെ ചെലവ് ഏതാണ്ട് 20,000 കോടിയോളം രൂപ വരും. ഇതിൻ്റെ സവിശേഷതകളാണ് ഞെട്ടിക്കുന്നത്. 50-ലധികം ഇന്ത്യൻ കമ്പനികളാണ് INS വിക്രാന്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരേ സമയത്ത് 30 വിമാനങ്ങളാണ് കപ്പലിന് വഹിക്കാനായി കഴിയുന്നത്. 30 വിമാനങ്ങൾ, 1,500 നാവികരെ ഒരേ സമയത്ത് കൊണ്ടുപോകാനും സാധിക്കും. വിക്രാന്തിൻ്റെ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ തന്നെയാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നതും. വിക്രാന്ത് എത്രയും പെട്ടെന്ന് കടൽ തൊടാൻ വേണ്ടി ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നത്. ഇന്നലെ രാജ്നാഥ് സിംഗ് വന്നു. ഇന്നലെ രാത്രി 7:30 പ്രത്യേക വിമാനത്തിൽ നാവികസേനാ വിമാനത്താവളത്തിലെത്തിയ പ്രതിരോധ മന്ത്രിയെ ദക്ഷിണ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ ആയ AK ചാവ്ലെയാണ് സ്വീകരിച്ചത്. നാവികസേനാ ആസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ INS വിക്രാന്തിൻ്റെ പണികൾ ഒരിക്കലും അവസാനിച്ചിരുന്നില്ല. കോവിഡ് കാലത്ത് എല്ലാ പണികളും നിർത്തിവെച്ചിരുന്നു. പലയിടത്തും തളർച്ചകളുണ്ടായിരുന്നു, തകർച്ചകളുണ്ടായിരുന്നെങ്കിൽ പോലും വിക്രാന്തിൻ്റെ പണികൾ അപ്പോഴും അവസാനിച്ചില്ലായിരുന്നു. കൊറോണ കാലത്ത് പോലും 3-4 മണിക്കൂർ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ട് പരിമിതമായ സാഹചര്യത്തെ മറികടന്നുകൊണ്ടാണ് INS വിക്രാന്തിൻ്റെ നിർമ്മാണം നടക്കുന്നത്. സാധാരണ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള തരംഗങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇത്രയും വലിയൊരു സ്വപ്ന പദ്ധതി ചിലപ്പോൾ നീണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വേറെ ഏതൊരു മന്ത്രിസഭയാണെങ്കിൽ പോലും ഇത്രയും വലിയ പ്രശ്നം വന്നു, എന്നാൽ പിന്നെ അങ്ങ് നിർത്തി വെച്ചേക്കാം, പിന്നീട് അങ്ങ് തുടങ്ങിയേക്കാം എന്ന് തന്നെയേ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ കോവിഡ് കാലത്ത് പോലും വിക്രാന്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരടി പുറകിലോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെൻറ്റും തയ്യാറായില്ല. പണി തുടരട്ടെ എന്ന നിലപാടിൽ തന്നെയായിരുന്നു കേന്ദ്രവും. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞ സമയത്ത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും സാധിക്കുന്നതെന്നാണ്. ഈ ഒരു കാലയളവിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ വിക്രാന്തിൻ്റെ പണി ഏതാണ്ട് 90% കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് അനുമാനിക്കാം. 2022-ഓടെ, അതായത് 2022 അവസാനം അല്ലെങ്കിൽ 2023 തുടക്കത്തോടുകൂടി തന്നെ INS വിക്രാന്ത് സേനയ്ക്കായി കൈമാറും. ഈ വർഷം നീറ്റിലിറക്കിയ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുമെന്നും കൊച്ചിൻ ഷിപ്പ്യാർഡ് അറിയിച്ചിട്ടുണ്ട്. പലതവണ ഇതിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷം, ഏറിയാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിക്രാന്തിനെ നമുക്ക് കടലിൽ കാണാൻ സാധിക്കും. 75% സാമഗ്രികളും ഉപകരണങ്ങളും എല്ലാം തന്നെ തദ്ദേശീയമായി തന്നെയാണ് നിർമ്മിക്കാനായത്. ആത്മനിർഭർ ഭാരതത്തിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ് INS വിക്രാന്ത്. ആത്മനിർഭർ ഭാരതത്തിലൂടെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ഏതെങ്കിലും ഒരു അന്തം കമ്മിയോ അല്ലെങ്കിൽ ഒരു ചൈനക്കാരനോ ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണമായി INS വിക്രാന്തിനെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൊച്ചിയിലേക്ക് കാലുകുത്തിയ സമയം മുതൽ അതിനെല്ലാം വീക്ഷിച്ച് എല്ലാ രീതിയിലും ഒരു വ്യക്തമായ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പോലും ഇന്ത്യക്ക് ഒരു അഭിമാനമാകുന്ന രീതിയിൽ 2022 അവസാനത്തോടുകൂടി, ഏറിയാൽ ഒരു വർഷം മാത്രമാണ് INS വിക്രാന്തിനെ നമുക്ക് കടലിലേക്ക് തൊടാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് വളരെ വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നീണ്ടുവെക്കാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടൊന്നും പോകാതെ പറഞ്ഞ സമയത്ത് തന്നെ കാര്യങ്ങൾ തീർക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന, അതായത് ആത്മനിർഭർ ഭാരത് അഭിയാൻ്റെ ആദ്യ വിമാനവാഹിനി കപ്പലാണ് കൊച്ചിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ചെലവിൽ കേരളത്തിനും അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷമാണ്.